നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏകീകൃത കുർബാന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് മാറ്റാവുന്ന ഒന്നല്ല ആരാധനാക്രമം. സഭയ്ക്ക് കൃത്യമായ ചട്ടക്കൂടുകളുണ്ടെന്നും ആർച്ച് ബിഷപ്പ്. കട്ടപ്പന നഗരസഭ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ നാളെ രാജിവെക്കും. പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ചാണ് തീരുമാനമെന്ന ചെയർപേഴ്സൺ. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷമാണ് രാജിവെക്കുന്നതെന്നും ഷൈനി സണ്ണി ചെറിയാൻ. കാഞ്ചാറിലെ മലയോര ഹൈവേ നിർമ്മാണത്തിലെ തടസ്സവുമായി ബന്ധപ്പെട്ട വിഷയം ജില്ലാ കളക്ടറെ ധരിപ്പിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നത്. സ്വകാര്യ വ്യക്തി സ്ഥലം വിട്ടു നൽകാത്തതിനെ തുടർന്ന് പാലാക്കടയിൽ 200 മീറ്ററോളം ഭാഗത്തെ നിർമ്മാണം ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിയതോടെ DYFA ജനുവരി 20 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ചിരിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ ഇടുക്കിയിൽ നിന്ന് 6000 യുവാക്കളെ അണിനിരത്തുമെന്ന് നേതാക്കൾ. മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത് ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി. വിശദമായ വാർത്തകൾ. ഏകീകൃത കുർബാന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് മാറ്റാവുന്ന ഒന്നല്ല ആരാധനാക്രമം. സഭയ്ക്ക് കൃത്യമായ ചട്ടക്കൂടുകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നെടുങ്കണ്ടത്ത് കുർബാന അർപ്പിച്ച ശേഷം സന്ദേശം നൽകുന്നതിനിടെയാണ് ആർച്ച് ബിഷപ്പ് നിലപാട് വ്യക്തമാക്കിയത്. ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് മാറ്റാവുന്ന ഒന്നല്ല ആരാധനാക്രമം. സഭയ്ക്ക് കൃത്യമായ ചട്ടക്കൂടുകൾ ഉണ്ടെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. നമ്മൾ കടന്നുപോകുന്ന കഷ്ടപ്പാടുകളുടെ അടിസ്ഥാന കാരണം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കുർബാന ചെല്ലാനെ അനുവദിക്കണം, ഈ കൂടാരം എങ്ങനെ പണിയണം, വിളക്കവിടെ കൊളുത്തണം, നീ ഈ പുസ്തകം അവിടെ വെക്കണം, അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം, അത് ദൈവത്തിന്റെ നിയോഗമാണ്, അത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. എന്റെ സൗകര്യവും എന്റെ ഇഷ്ടവും അനുസരിച്ച് ചെല്ലാനുള്ള ഒന്നല്ല നമ്മുടെ ആരാധനക്രമം. ഞാൻ ചിലപ്പോഴൊക്കെ അച്ഛന്മാരോട് പറയാറുണ്ട്, ബൈബിളിലെ ഒരു വരി മാറ്റം നമുക്ക് അവകാശമില്ല, അതുപോലെ തന്നെയാണ് പ്രധാന പുസ്തകത്തിലെ അച്ഛന് തോന്നിയത് ചേർക്കാൻ തോന്നിയത് വെട്ടിക്കളയാൻ ഉള്ള സ്ഥലമല്ല. അത് കർത്താവിന്റെ പെസക രഹസ്യത്തിന്റെ അടയാളവും തുടർച്ചയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയും ആരാധനക്രമവും പരിപാവനമായി അത് സഭയുടെ മൗദിക ശരീരത്തിന്റെ അടയാളങ്ങളാണ്, അത് കർത്താവിന്റെ സഭയുടെ അടയാഭരണങ്ങളാണ്. അത് സഭ നിർദ്ദേശിക്കുന്നത് പോലെ, സഭ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയട്ടെ. സഭ ഇപ്പോൾ കടന്നുപോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ദൈവം പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദൈവാലയങ്ങളിൽ കുർബാന മുടങ്ങുവാൻ യാതൊരു സാഹചര്യവും ഒരുക്കരുത്. ചില വൈദികർ കുർബാന അച്ഛന്റെ സൗകര്യമനുസരിച്ച് മാറ്റുന്നതായി ജനങ്ങൾ സങ്കടം പറയാറുണ്ട്. വിശ്വാസ സമൂഹത്തിന്റെ സൗകര്യമനുസരിച്ച് വൈദികർ കുർബാന നടത്തിക്കൊടുക്കുവാൻ തയ്യാറാകണം. കുർബാന കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയുടെ ബാറ്ററി പോയിന്റാണ് അൾത്താരിയും വിശുദ്ധ കുർബാനയുമെന്നും മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ കുർബാനകൾ പള്ളികളില് മുടങ്ങാൻ ഒരു സാഹചര്യത്തിനും നമ്മൾ ഇടവരുത്തരുത്. നമ്മുടെ കുർബാന കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയുണ്ട് നമ്മുടെ കയ്യിൽ. അവരുടെ ബാറ്ററി പവർ പോയിന്റ് ആണ് ഈ അന്താരിയും, ഇവിടെ നിർമ്മിക്കുന്ന വചനവും, ഇവിടെ പങ്കിടുന്ന അപ്പവും. അത് ചെയ്യാൻ നമുക്ക് മാത്രമേ അധികാരമുള്ളൂ, അത് വേറെ ആർക്കും ചെയ്യാൻ അധികാരമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുർബാനകള് മുടക്കം കൂടാതെ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച്, ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മള് വളർത്തണം. പുതുക്കി നിർമ്മിച്ച നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തി. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പദവിയിലേക്ക് ഉയരുന്ന ഇടുക്കി ജില്ലയിലെ ആദ്യ ദേവാലയമാണ് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം. നെടുങ്കണ്ടത്തെത്തിയ മേജർ ആർച്ച് ബിഷപ്പിന് ഇടുക്കി രൂപതയുടെ ഔദ്യോഗിക സ്വീകരണവും ഒരുക്കി. സ്വാഗതമാശംസിക്കുക.
മനോഹരമായ ഈ ദേവാലയം വിശ്വാസ സമൂഹമിത തന്റെ നെഞ്ചും നെറ്റിലേക്കുമായി ശ്രേഖലയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. കൂതാശകർമ്മത്തിൽ കൂരിയാ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണി പുരയ്ക്കൽ, ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. ഡീൻ കുര്യാക്കോസ് MP, MM മണി MLA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി വിശ്വാസികൾ ദൈവാലയത്തിന്റെ കൂതാശകർമ്മത്തിൽ പങ്കെടുക്കുവാനായി എത്തിയിരുന്നു. കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ നാളെ രാജിവെക്കും. പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ചാണ് തീരുമാനമെന്ന് ചെയർപേഴ്സൺ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷമാണ് രാജിവെക്കുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. മുന്നണി ധാരണ പ്രകാരമുള്ള കാലാവധി കഴിഞ്ഞിട്ടും രാജിവെക്കുന്നില്ലെന്ന വിവാദങ്ങൾ അവസാനിപ്പിച്ചാണ് കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ 19 രാജിവെക്കുന്നത്. കട്ടപ്പന നഗരസഭാ അധ്യക്ഷ രാജിവെക്കാത്തതിനെ തുടർന്ന് UDFലും കോൺഗ്രസിലും തർക്കം രൂക്ഷമായിരുന്നു. ധാരണപ്രകാരം December 28 മൂന്ന് വർഷം പൂർത്തിയായത്. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് തന്റെ നേതൃത്വത്തിൽ നടത്തിയതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ 1.5 ശേഷം ഇറങ്ങിപ്പോകുമ്പം വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി തന്നെയാണ് ഇറങ്ങിപ്പോകുന്നത്. കാരണം ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നത് പറയുമ്പോൾ സത്യസന്ധതയോടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് വരെ അത് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം പ്രതിപക്ഷമടക്കം ചിലപ്പം ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഞാൻ അതിനെ കണ്ണിച്ച് പറയുന്ന എൻ്റെയിലുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചാണ് ഞാനത് പറയുന്നത്. ഇന്ന് വരെ ഒരു കാര്യവും ഞാൻ പറഞ്ഞത് തിരിച്ചു പറയേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടില്ല. ഒരു അഴിമതിയും ജനങ്ങളുടെ മുമ്പിൽ നടത്തിയിട്ടുമില്ല എന്ന് സത്യസന്ധമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ESI ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു. ഈ കാലയളവിനുള്ളിൽ 235 PMI വീടുകൾക്ക് എഗ്രിമെന്റ് വയ്ക്കുകയും ഇതിൽ 50 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുകയും ചെയ്തു. കൂടാതെ കേരളത്തിൽ ആദ്യമായി കട്ടപ്പനയിൽ ഒരേ പീഠത്തിൽ അയ്യങ്കാളി അംബേദ്കർ പ്രതിമ സ്ഥാപിക്കുകയും പഴയ പഞ്ചായത്ത് കെട്ടിടം പൊളിച്ച ഗാന്ധി സ്ക്വയർ നവീകരണത്തിനും നീന്തൽ പരിശീലന കേന്ദ്രത്തിനും DPR അനുമതി ലഭിക്കുകയും ചെയ്തു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ 25 ലക്ഷം രൂപ വകയിരുത്തി ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിച്ചു. PSC ഓഫീസ് പണിയുന്നതിനുണ്ടായിരുന്ന തടസ്സം നീക്കുകയും മിനി സ്റ്റേഡിയത്തിലെ പൊതുവേദിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. കട്ടപ്പന ട്രൈബൽ സ്കൂളിലെ ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മാണം, അൺഫിറ്റായ അംഗനവാടികളുടെ നിർമ്മാണം, വെൽനസ് സെന്ററുകളുടെ പ്രവർത്തനം, കുടിവെള്ള പദ്ധതികൾ, ഡൈപ്പർ യൂണിറ്റിന്റെ പ്രവർത്തനം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളാണ് തന്റെ കാലയളവിൽ നടത്തിയതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ, കൗൺസിലർമാരായ മനോജ് മുരളി, സിജു ചക്കുമൂട്ടിൽ, രാജൻ കാലാച്ചിറ, ലീലാമ ബേബി, സജിമോൾ ഷാജി എന്നിവർ പങ്കെടുത്തു. കാഞ്ചിയാറിലെ മലയോര ഹൈവേ നിർമ്മാണത്തിലെ തടസ്സവുമായി ബന്ധപ്പെട്ട വിഷയം ജില്ലാ കളക്ടറെ ധരിപ്പിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. സ്വകാര്യ വ്യക്തി സ്ഥലം വിട്ടു നൽകാത്തതിനെ തുടർന്ന് പാലാക്കടയിൽ 200 മീറ്ററോളം ഭാഗത്തെ നിർമ്മാണം ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിയതോടെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നത്. പാലാക്കട സ്വദേശിയായ വ്യക്തി സ്ഥലം വിട്ടുനൽകുവാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് മലയോര ഹൈവേയുടെ പാലാക്കട മുതലുള്ള 200 മീറ്റർ ഭാഗത്തെ നിർമ്മാണം മുടങ്ങിക്കിടക്കുകയാണ്. വീതികൂട്ടൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതോടെ ഇടുങ്ങിയ പാലം ഉൾപ്പെടെ പൊളിച്ചു നീക്കുന്നതിന് പോലും നിർമ്മാണം കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതേ തുടർന്നാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി യോഗം ചേർന്നത്. വികസനത്തിന് തടസ്സം നിൽക്കുന്നവരെ നിയമപരമായി നേരിടുന്നതിനും ഈ വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രശ്നം പരിഹരിക്കുന്നതിനും യോഗം തീരുമാനിച്ചതായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. സർവകക്ഷി യോഗത്തിൽ ഇത്തരം വികസന വിരോധികളെ ഏത് രീതിയിൽ നേരിടുന്നതിനും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രദേശവാസികളും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളും വ്യാപാരി സമൂഹവും എല്ലാം ഗ്രാമപഞ്ചായത്തിനൊപ്പം നിൽക്കുന്നതിന് വേണ്ടി ഉറപ്പു നൽകിയിരുന്നു. അതിൻ്റെ 1st എന്നോണം നാളെ ഇന്നത്തെ സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനപ്രകാരം ബഹുമാനപ്പെട്ട കളക്ടറുടെ മുമ്പിൽ ഈ കാര്യം അവതരിപ്പിക്കുന്നതിനാണ് ആദ്യമായി തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം എന്ത് രീതിയിലും അതിനെ നേരിടുന്നതിനുള്ള ചർച്ചകളാണ് നടന്നത്. ബഹുജനങ്ങളെയും അതുപോലെ തന്നെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിപാടികളും ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് കളക്ടറേറ്റിൽ നേരിട്ടെത്തി നിർമ്മാണ തടസ്സം കളക്ടറെ ധരിപ്പിക്കും. ചർച്ചയിലൂടെ സ്ഥലം വിട്ടു നൽകുവാൻ വ്യക്തി തയ്യാറായില്ലെങ്കിൽ സ്ഥലം ഏറ്റെടുത്ത് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറണമെന്നും ആവശ്യപ്പെടും. ഇതിനൊപ്പം വെള്ളിലാങ്കണ്ടം ഉൾപ്പെടെയുള്ള ചില ഭാഗത്തെ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി.
ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, കരാർ കമ്പനി ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഡിവൈഎഫ്എ ജനുവരി 20 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ചിരിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ ഇടുക്കിയിൽ നിന്ന് 6000 യുവാക്കളെ അണിനിരത്തുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ജനുവരി 20 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന BJP സർക്കാർ സമസ്ത മേഖലകളെയും തകർക്കുന്ന നയങ്ങളാണ് സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര സർക്കാരിന്റെ നിയമനിരോധത്തിനുമെതിരെയാണ് DYFI ദേശീയപാതയിൽ 700 കിലോമീറ്റർ ദൂരം മനുഷ്യച്ചങ്ങല തീർക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ 2024 ജനുവരി 20 കേരളത്തിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ ഭവൻ വരെ നീണ്ടു നിൽക്കുന്ന 700 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ മനുഷ്യച്ചങ്ങല തീർക്കുന്നതിന് DYFI തീരുമാനിച്ചിരിക്കുകയാണ്. രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൽ തുടരുന്ന BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ, ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് DYFI മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്നുള്ള പ്രധാന മുദ്രാവാക്യമാണ് മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി ഉയർത്തുന്നത്. അതോടൊപ്പം രാജ്യത്തെ റെയിൽവേ മേഖലയെ തകർക്കുന്ന റെയിൽവേ യാത്രാ ദുരിതത്തിനെതിരെ, നിയമന നിരോധനത്തിനെതിരെ, അതോടൊപ്പം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെയുമാണ് മനുഷ്യച്ചങ്ങല തീർക്കാൻ DYFI തീരുമാനിച്ചിട്ടുള്ളത്. 700 കിലോമീറ്റർ ദൂരമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയിലൂടെ മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ആളുകൾ എറണാകുളം ജില്ലയിലെ അങ്കമാലി മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി അണിനിരക്കും. ഇടുക്കി ജില്ലയിൽ നിന്ന് 6000 യുവതി യുവാക്കളെ ചങ്ങലയുടെ ഭാഗമായി അണിനിരത്തുന്നതിനാണ് DYFI തീരുമാനിച്ചിട്ടുള്ളത്. മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി ജില്ലയിലുടനീളം വിപുലമായ പ്രചരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ളവർ എറണാകുളം ജില്ലയിൽ അങ്കമാലിയിൽ മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കും. വാർത്താസമ്മേളനത്തിൽ DYFI ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ, പ്രസിഡന്റ് എസ് സുധീഷ്, സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ, ജില്ലാ കമ്മിറ്റി അംഗം ജോബി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി സംരക്ഷണമല്ല, മനുഷ്യരെ തകർക്കുക എന്നാണ് ഇടുക്കി ജില്ലയിലെ പരിസ്ഥിതി സംഘടനകളുടെ ലക്ഷ്യമെന്ന് LDF ഇടുക്കി ജില്ലാ കൺവീനർ KK ശിവരാമൻ. ജില്ലയുടെ നമ്പർ 1 ശത്രുക്കളായ ഇവരുടെ ഭാഗത്താണ് MBD കുര്യാക്കോസ്. പട്ടയം വിതരണത്തിന് നേരിടുന്ന തടസ്സങ്ങൾ നീക്കാൻ അടിയന്തര നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ മനുഷ്യരെ ദുരിതത്തിലാക്കുന്ന നടപടികളുമായിട്ടാണ് പരിസ്ഥിതി സംഘടനകൾ മുമ്പോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷണമല്ല, മനുഷ്യരെ തകർക്കുക എന്നുള്ളതാണ് ഈ സംഘടനകൾ ലക്ഷ്യം വെക്കുന്നതെന്ന് വേണം. അവരാരോടാണ് അച്ചരം വാങ്ങിയിരിക്കുന്നത് അറിഞ്ഞില്ല. 71 മുമ്പ് കൈവശമുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കണമെന്ന നിയമമാണ്. ആദ 60 ഭൂമി പദ്ധതി നിയമത്തിൽ അത് പറയുന്നുണ്ട്. 64 ചട്ടം ഇത് പറയുന്നുണ്ട്. ആ ചട്ടം അനുസരിച്ച് കൊടുത്ത പട്ടയത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിലൂടെയാണ് നിയമം തിരുത്താനുള്ള സൗകര്യം നോക്കുന്ന നിയമപരമായി തന്നെ അതിനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാവുന്നത്. അതിന് പകരം പട്ടയ നടപടികളെ നിർത്തിവെക്കണം എന്നാവശ്യം ഉന്നയിച്ചത് അംഗസ്ഥൂരിയാണെങ്കിലും ഏത് പരിസ്ഥിതി സംഘടനകളാണെങ്കിലും ഇടുക്കിയിലെ ജനങ്ങളുടെ നമ്പർ 1 ശത്രുക്കൾ ശത്രുവിൻ്റെ ഭാഗത്താണ് അവരെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവരോടൊപ്പം ചേരുന്ന സമീപനമാണ് ഇടുക്കിയിലെ എത്തിയും സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞാൻ വായിക്കുന്നുണ്ട്. അദ്ദേഹം ഗവൺമെൻറ്റിനെ കുറിച്ച് പ്രതിസ്വാഭാവിക തീരുമാനപ്പെടുത്തി. എന്നാൽ നമ്മുടെ നാട്ടിൽ പട്ടയത്തിന് അർഹതയുള്ള കൃഷിക്കാർക്ക് പട്ടയം കിട്ടണം, ആ പട്ടയം കൊടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾക്കെതിരെ ജില്ലയിലെ ജനങ്ങളെ ഒരുമിപ്പിക്കണം എന്ന നിലപാടെടുക്കേണ്ട എങ്കിൽ ഏത് വിഷയം വരുമ്പോഴും ജനവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരോടൊപ്പം ചേരുന്നു എന്നത് ദൗർഭാഗ്യകരമാണ്. ഈ വിഷയം ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെടും. ഇടപെട്ട് ഇപ്പോൾ കോടതിയിൽ ഉണ്ടായിരിക്കുന്ന തടസ്സം മാറ്റിയെടുക്കുന്നതിനുള്ള അടിയന്തര നടപടികളിലേക്ക് ഗവൺമെൻറ് പോവുകയും ചെയ്യും. വണ്ടൻമേടെ ചേമ്പുകണ്ടത്ത് റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ ബൈക്കിടിച്ച് പരിക്കേറ്റ കുട്ടി മരിച്ചു. വിജയവിലാസം രതീഷിന്റെ മകൾ പ്രാർത്ഥനയാണ് മരിച്ചത്. 5 വയസ്സായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 11 ചേമ്പുകണ്ടത്തിന് സമീപമായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കുട്ടിയെ ബൈക്കിടിക്കുകയായിരുന്നു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കൊമ്പൻ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ഉപവാസ സമരം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് CS സന്തോഷ് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു.
ഉപ്പുതര ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെയാണ് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ വാർഡ് അംഗം ജെയിംസ് തേക്കുമ്പൻ ഉപവാസ സമരം നടത്തിയത്. പഞ്ചായത്തിലെ 18 വാർഡുകളിലെയും വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക, ഉപ്പുതര ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക, ബസ് സ്റ്റാൻഡ് നവീകരിക്കുക, ടാക്സി സ്റ്റാൻഡുകൾ നിർമ്മിക്കുക, പട്ടികവർഗ കോളനികളുടെ സമഗ്ര വികസനം ഉറപ്പുവരുത്തുക, ലൈഫ് ഭവന പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കുക, കോൺട്രാക്ടർമാരുടെ ബിൽ കുടിശ്ശിക പൂർണ്ണമായി നൽകുക, ഉപ്പുതറ രാജീവ് ഗാന്ധി കോളനിയിലെ വാസയോഗ്യമല്ലാത്ത വീടുകൾ പുതുക്കിപ്പണിയുക, സ്ട്രീറ്റ് ലൈറ്റുകൾ പുനഃക്രമീകരിക്കുക തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ ഉയർത്തിയാണ് ഏകദിന ഉപവാസ സമരം നടത്തിയത്. BJP ജില്ലാ പ്രസിഡന്റ് സി സന്തോഷ് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു പഞ്ചായത്ത് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിവുള്ളവർ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ എന്ന് കുടിച്ച പുരോന്മത്തനായ അക്കൗണ്ടന്റും അവിടെയുള്ള സ്റ്റാഫുകൾ പറഞ്ഞാൽ അത് നിർത്തിക്കാനുള്ള കപ്പാസിറ്റിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇവിടെയുള്ള പ്രവർത്തകർക്കുണ്ട് എന്ന് അദ്ദേഹം ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇന്നലെ വൈകുന്നേരം ഇവിടെ ഓഫീസിനുള്ളിൽ അഴിഞ്ഞാടുകയായിരുന്നു ഇവരെല്ലാം. ഇത് നേരിട്ട് വന്ന് കണ്ട പോലീസ് അധികാരികൾ പറയുന്നത് നിങ്ങൾ അവരുടെ വണ്ടി ഇറങ്ങി പോകാതിരിക്കണം പറയും, നാട്ടുകാരോട് പറയുക നിങ്ങൾ വണ്ടി ബ്ലോക്ക് ചെയ്യുക, എന്നാൽ ഈ പോലീസുകാർക്ക് അവർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ എന്തുകൊണ്ട് പറ്റിയില്ല. ഇന്ന് രാവിലെ ഇവിടെ പ്രവർത്തകരെ ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് തോന്നിയാലേ നടപടി സ്വീകരിക്കുകയുള്ളതാണ്. കാരണം ഈ അക്കൗണ്ടിന്റെ കൊല്ലം ജില്ലയിലെ NGO അസോസിയേഷന്റെ പ്രവർത്തക ഏരിയ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പറഞ്ഞപ്പോൾ പോലീസിന്റെയും SIയുടെയും ഒക്കെ മുട്ടിയിടിച്ചു. കാരണം ഇവിടെ ഭരണമല്ലല്ലോ നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാം തവണ അധികാരത്തിലേറിയ ഇരട്ടച്ചങ്ങൻ എന്ന് പറയുന്ന പിണറായി വിജയൻ ഈ നാടിനെ മുഴുവൻ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്, BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KK രാജപ്പൻ, കുര്യാക്കോസ് ജോസഫ്, AV സുനിൽ, റിജി വെട്ടിക്കുഴി, സുരേഷ് കുളത്തിനാൽ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ സമരപന്തലിൽ എത്തിയിരുന്നു. കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പിന് കുമളിയിൽ തുടക്കമായി. കുമളി ഹോളിഡേ ഹോമിൽ ACC അംഗമണ്ഡ DM അഗസ്തി പതാക ഉയർത്തിയതോടെ ക്യാമ്പിന് തുടക്കം കുറിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന കർഷക കോൺഗ്രസ് ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പിനാണ് കുമളിയിൽ തുടക്കമായിരിക്കുന്നത്. കുമളി ഹോളിഡേ ഹോം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്യാമ്പിന് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പതാക ഉയർത്തിയതോടെ തുടക്കമായി. ാണ് ഇന്ത്യയിലെ കാർഷിക വൃത്തിയുടെ അടിത്തറ. അത് രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ വരുമാന മാർഗമാണ്. അത്രയും ജനവിഭാഗങ്ങളെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ അടിമകളാക്കി മാറ്റുന്ന ഏറ്റവും പ്രാകൃതമായ ഒരു സാമ്പത്തിക നയമാണ്, കാർഷിക നയമാണ് മോഡി ഗവൺമെൻറ് നടപ്പാക്കുന്നത്. അതിലെ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കർഷക കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർബന്ധമാണ്. ഈ സാഹചര്യത്തിൽ നടക്കുന്ന ക്യാമ്പ് എന്തുകൊണ്ടും പ്രാധാന്യമുള്ളതാണ്. ഈ കാര്യങ്ങളെപ്പറ്റി വിശദമായ പഠനവും ചർച്ചയും ഈ ക്യാമ്പിലുണ്ടാകും. കേരളത്തിൽ കർഷക കോൺഗ്രസ്സിന് വളരെ ശക്തമായി നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് KC വിജയനും അദ്ദേഹത്തിൻ്റെ ടീമും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന് ശക്തമായ നേതൃത്വം നൽകിയാണ്. ഇടുക്കിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ പോഷക സംഘടനയായി കർഷക കോൺഗ്രസ് പ്രവർത്തിക്കുന്നു. 19 രാവിലെ 10 അടൂർ പ്രകാശ് MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. 20 സമാപന സമ്മേളനം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പതാക ഉയർത്തൽ ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് KC വിജയൻ, ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട്, നേതാക്കളായ AT സാബൂസ്, ജോസ് മുത്തനാട്ട്, അജി കളത്തുകുന്നേൽ, അജി കീഴ്വാറ്റ, ജോസ് ആനക്കല്ലിൽ, ബിജു ഡാനിയേൽ, PP റഹീം തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കട്ടപ്പന ഉപജില്ലാ സമ്മേളനവും യാത്രയപ്പും നടന്നു. കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടി UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു.
KPST കട്ടപ്പന ഉപജില്ലാ സമ്മേളനവും യാത്രയപ്പുമാണ് കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റി ഹാളിൽ നടന്നത്. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം മാത്രം ലക്ഷ്യം വെച്ച് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഏക പ്രസ്ഥാനമാണ് KPST എന്ന് ജോയി വെട്ടിക്കുഴി പറഞ്ഞു. അധ്യാപക സമൂഹത്തെ മൊത്തമായി പ്രതിനിധീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം ഏ സംഘടനയ്ക്ക് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നു. അത് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവുന്ന എല്ലാ പുഴിക്കുത്തുകൾക്കെതിരെയും ശക്തിക്കുവാൻ ഈ സംഘടന നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മേഖല നിലനിൽക്കണമെന്നും ഈ മേഖലയിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കണമെന്നുമുള്ള ഒരു കാഴ്ചപ്പാടുള്ള സംഘടനയാണിത്. മറ്റു പല സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടനയിലുള്ള ആളുകളുടെ അവകാശ സംരക്ഷണത്തിനും വേണ്ടി മാത്രമാണ് നിലപാടെടുക്കുന്നതെങ്കിൽ KPST അങ്ങനെയല്ല. വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ സംഘടന മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. യാത്രയപ്പ് സമ്മേളനം കട്ടപ്പന നഗരസഭ മുൻ വൈസ് ചെയർമാൻ ജോയി ആനത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരെ ആദരിച്ചു. സമ്മേളനത്തിൽ KPST ഉപജില്ലാ പ്രസിഡന്റ് ഗബ്രിയൽ PA അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി VM ഫിലിപ്പച്ചൻ, ജില്ലാ പ്രസിഡന്റ് ഡെയ്സൺ മാത്യു, ജില്ലാ സെക്രട്ടറി നാസർ PA, മുഹമ്മദ് ഫൈസൽ, MV ജോർജ് കുട്ടി, ജൂബിൻ കളത്തിക്കാട്ടിൽ, ജോർജ് ജേക്കബ് എന്നിവർ സംസാരിച്ചു. കേരള PSC എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ അവകാശ പ്രഖ്യാപന സദസ് സംഘടിപ്പിച്ചു. പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം CJ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. PSC അധിക തസ്തികകൾ അനുവദിക്കുക, അശാസ്ത്രീയമായ ജോലി വിന്യാസം അവസാനിപ്പിക്കുക, കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക, DA ശമ്പള പരിഷ്കരണ കുടിശ്ശിക വിതരണം ചെയ്യുക, TA സീലിംഗ് പരിധി ഒഴിവാക്കുക, PFRDA നിയമം പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവകാശ സദസ്സിൽ ഉന്നയിച്ചത്. കട്ടപ്പന PSC ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച അവകാശ സംരക്ഷണ സദസ് സംസ്ഥാന കമ്മിറ്റി അംഗം CJ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 6 മാസത്തെ കണക്കെടുപ്പിൽ 16,000 നിയമനങ്ങൾ കേരളത്തിൽ നടന്നു. മറ്റുള്ള 27 സംസ്ഥാനങ്ങളിലെയും PSC വഴിയുള്ള നിയമനങ്ങളുടെ കണക്കെടുത്തപ്പോൾ ഇത്ര എത്തുന്നില്ല. മറ്റുള്ള എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളിലും അവിടുത്തെ PSC വഴിയുള്ള നിയമനങ്ങളുടെ കണക്കെടുത്തപ്പോൾ ഈ 16,000 എത്തുന്നില്ല. അപ്പോൾ അത്രത്തോളം സ്ഥിര നിയമനങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇപ്പോൾ പറയുന്നത് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് പിന്മാറുക. കേരള PSC എംപ്ലോയീസ് യൂണിയൻ ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് അജീഷ് PU അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി സീമ തങ്കച്ചി മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ സബ് കമ്മിറ്റി കൺവീനർ ആതിര നായർ, ജോയിന്റ് സെക്രട്ടറി ശാന്തി സ്വരൂപ് തുടങ്ങിയവർ സംസാരിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ മുമ്പോട്ട് പോക്കിന് വേണ്ടുന്ന ഇടപെടൽ നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം. വലിയ തുക മുടക്കി നടപ്പിലാക്കിയ ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി താളം തെറ്റിയതായി ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണ് വൈസ് പ്രസിഡന്റിന്റെ പ്രതികരണം. മൂന്നാറിന്റെ പ്രവേശന കവാടം എന്ന നിലയിൽ അടിമാലി ടൗണിനെ കൂടുതൽ പ്രകാശപൂരിതവും മനോഹരവുമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ടൗൺ സൗന്ദര്യവൽക്കരണ പരിപാടി നടത്തിയത്. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ലൈറ്റുകൾ ഘടിപ്പിച്ച പോസ്റ്റുകളിൽ ചെടിയും ചെടിച്ചുട്ടികളും ഉറപ്പിച്ചായിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ ലൈറ്റുകളിൽ ചിലത് നശിച്ചു. പോസ്റ്റുകളിൽ ഘടിപ്പിച്ച ചെടിച്ചട്ടികൾ ചിലത് തകരുകയും ചെടികൾ കരിഞ്ഞു പോവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ മുമ്പോട്ട് പോക്കിന് വേണ്ടുന്ന ഇടപെടൽ നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം വ്യക്തമാക്കിയത്. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ടൗൺ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നു. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ നേട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർപ്രക്രിയയായി പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ സാധിച്ചില്ല. അതിന്റെ തുടർപ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനുമായുള്ള പരിശ്രമങ്ങൾ പഞ്ചായത്ത് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ അത് വിശദമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ ഗൗരവമായി പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്ന് അറിയിക്കുന്നു. സോളാർ ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുള്ള പോസ്റ്റുകളിൽ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഇരുമ്പ് കൂടും സ്ഥാപിച്ചിരുന്നു. ചില കൂടുകളിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ അടക്കമുള്ള ജൈവ മാലിന്യങ്ങളും നിക്ഷേപിക്കുന്ന സ്ഥിതിയുണ്ട്. ദിവസവും വിനോദസഞ്ചാരികളടക്കം ധാരാളം ആളുകൾ എത്തുന്ന ടൗണാണ് അടിമാലി. വൈദ്യുതി മുടങ്ങിയാലും ടൗണിനെ പ്രകാശപൂരിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ യാഥാർത്ഥ്യമാക്കിയ പദ്ധതി കൃത്യമായി പരിപാലിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നതാണ് ആവശ്യം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കട്ടപ്പന മേഖലാ സമ്മേളനം നടന്നു. ഹോട്ടൽ വിക്ടോറിയ ഹാളിൽ നടന്ന 14th മേഖലാ സമ്മേളനം KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു.
ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ സംഘടനയായ COAയുടെ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. മേഖലാ പ്രസിഡന്റ് ജോസ് സെബാസ്റ്റ്യൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. ഹോട്ടൽ വിക്ടോറിയ ഹാളിൽ നടന്ന 14th മേഖലാ സമ്മേളനം KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ദീർഘവീക്ഷണത്തോടു കൂടി നമ്മൾ നയിച്ച പല നേതാക്കളും ഇന്ന് നമ്മുടെ കൂടെ മുൻപിൽ തന്നെ ഇപ്പോഴും ഈ കമ്പനിയും സംഘടനയുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ദീർഘവീക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ കമ്പനി ഇന്ന് വളർന്ന് രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി വളർന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്മളെ ആ ഒരു ദീർഘവീക്ഷണത്തിൽ നിന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞ് നമ്മുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും കമ്പനിയുടെ MD ചെയർമാനൊക്കെ ആയിരുന്ന അൻവർഗിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ നമ്മൾ പിന്നീട് ഏറ്റെടുത്ത് ഈ സംഘടന അതുമായി ബന്ധപ്പെട്ട് പോയി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഒരു സംഘടന എന്ന് പറയുമ്പോൾ നമുക്കറിയാം സംഘടന രൂപീകൃതമായത് നമുക്ക് കേബിൾ TVയിൽ തുടങ്ങുന്ന കാലത്ത് നമുക്കറിയാം KICD പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി കാലങ്ങളോളം നമുക്ക് നിലനിന്നത്. അതിൻ്റെ ഒരു വ്യക്തത കുറവ് ഇന്നും നമുക്ക് പരിഹരിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം ഇന്ന് കോർപ്പറേറ്റുകളോട് മത്സരിക്കുന്ന തരത്തിലേക്ക് കമ്പനിയെ വളർത്താനും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയുടെ ഫണ്ട് ഉപയോഗിച്ചൊക്കെ ചെറിയ മൂലധന സമാഹരണം കൊണ്ട് വലിയ നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ജില്ലയിലെ 6 മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ February 7 തൊടുപുഴയിൽ ജില്ലാ സമ്മേളനവും തുടർന്ന് March 2, 3, 4 തീയതികളിലായി സംസ്ഥാന സമ്മേളനം കോഴിക്കോടും നടക്കും. COA ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ, ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസഫ്, ജില്ലാ ട്രഷറർ റോബി ജോസഫ്, ജില്ലാ കമ്മിറ്റി അംഗം സാജു ജോൺ, സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയേൽ, KCCL ഡയറക്ടർ മുഹമ്മദ് നവാസ്, മേഖലാ ട്രഷറർ അരുൺ മാത്യു, അജയ്കുമാർ, ബിജു MR തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന മേഖലയുടെ കീഴിൽ വരുന്ന എല്ലാ ഓപ്പറേറ്റർമാരും സമ്മേളനത്തിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പദ്ധതികളുടെ ചർച്ചകളും തെരഞ്ഞെടുപ്പും നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റായി രാജൻ കൊഴുവൻമാക്കൽ ചുമതലയേറ്റു. 35 വർഷക്കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരുന്ന രാജൻ കർഷക കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കൂടിയാണ്. AICC അംഗം അഡ്വക്കേറ്റ് DM അഗസ്റ്റിയിൽ നിന്നും രാജൻ കൊഴുവൻമാക്കൽ സ്ഥാനമേറ്റു. കഴിഞ്ഞ 35 വർഷക്കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന രാജൻ കൊഴുവൻമാക്കൽ കോൺഗ്രസ് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് എത്തിയത്. നിലവിൽ കർഷക കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് രാജൻ കൊഴുവൻമാക്കൽ. വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പുതിയ മണ്ഡലം പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുൻ പ്രസിഡന്റ് കെ ഉദയകുമാർ അധ്യക്ഷനായിരുന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു. വിചാരണ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിന്റെ വിചാരണ നടത്തിവെക്കുക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഒരു ശ്രമം നടത്തിക്കോമെന്ന് വിചാരിച്ചു. അതിനൊരു കാര്യമുണ്ട്, ഉത്തരവാദിത്ത കലാപത്തിലെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കൊണ്ടുവന്നിരിക്കുകയാണ് വിചാരണ കോടതി. വർക്കീസ് ബാങ്കിന്റെ കേസ് നിങ്ങൾ കണ്ടോ? ഒരു കുടുംബത്തിലെ 14 ആളുകളെ പീഡിപ്പിച്ച് ക്രൂരമായി കൊല ചെയ്ത സംഭവത്തിൽ ജീവിച്ചിരുന്ന ഏക സ്ത്രീ നീതിക്ക് വേണ്ട പോരാട്ടം, ആ പോരാട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞൊരു ന്യായം കിട്ടാത്തത്രോ പ്രതികളെ സഹായിക്കാൻ വേണ്ടി പോലീസും പ്രോസിക്യൂഷനും ഇടപെടുന്ന സാഹചര്യത്തിൽ വിചാരണ നിർത്തിവെച്ച് ആ കേസ് ഉത്തരവാദിത്തം പുറത്തേക്ക് മാറ്റാൻ സുപ്രീം കോടതി ഉത്തരവ്. മുൻ മണ്ഡലം പ്രസിഡന്റ് കെ ഉദയകുമാറിൽ നിന്നും ഔദ്യോഗിക രേഖകൾ ഏറ്റുവാങ്ങിയതോടെ രാജൻ കൊഴുവൻമാക്കൽ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ചുമതലയേറ്റു. UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, INDUC സംസ്ഥാന ജനറൽ സെക്രട്ടറി PR അയ്യപ്പൻ, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട്, DCC ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനടുത്ത, PA അബ്ദുൾ റഷീദ്, INDUC പീരിമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദീഖ്, പീരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട്, KPW യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് MUDAYASOORYAN തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ചിയാർ നെരിയൻപാറ പുതിയകാവ് ദേവി ക്ഷേത്രത്തിന്റെ ചുറ്റമ്പല നിർമ്മാണത്തിന്റെ ഭാഗമായി കട്ടിളവയ്പ്പ് ചടങ്ങ് January 19 നടക്കുമെന്ന് ക്ഷേത്രം ഭരണസമിതി കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കട്ടിളവയ്പ്പ് കർമ്മം ക്ഷേത്രം തന്ത്രി പറമ്പൂരിലെത്ത് ത്രിവിക്രമൻ നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണം മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരി നിർവഹിക്കും. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ വാസ്തുശാസ്ത്രവിധി പ്രകാരം 2000 തുടങ്ങിയ 2 ശ്രീകോവിലുകളുടെയും നമസ്കാര മണ്ഡപത്തിന്റെയും പണികൾ കൃഷ്ണശിലയിലാണ് നടത്തിയിട്ടുള്ളത്. മേൽക്കൂരയുടെ തടിപ്പണികൾ പരേതനായ വൈക്കത്തുശ്ശേരി കൃഷ്ണൻ ആചാര്യയുടെ നേതൃത്വത്തിൽ പണിത, മാന്നാർ രാജുവിന്റെ നേതൃത്വത്തിൽ ചെമ്പോല
പതിച്ചിട്ടുള്ളതാണ്. 2012 പ്രതിഷ്ഠ നടത്തിയ ശ്രീകോവിലുകളുടെ അനുബന്ധമായി പുരാതന മാതൃകയിൽ കരിങ്കല്ലിൽ ചുറ്റമ്പലം നിർമ്മിക്കാനാണ് ക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ശിവഗിരി തിരുമല മുരുകന്റെ നേതൃത്വത്തിൽ കൽപ്പണികൾ നടന്നുവരികയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നിർമ്മാണ പണികളുടെ പ്രധാന ചടങ്ങായ കട്ടിളവപ്പ് കർമ്മം ക്ഷേത്ര തന്ത്രി പരമ്പൂരിലത്ത് ത്രിവിക്രമൻ ഭട്ടതിരിപ്പാറിന്റെ നിർദ്ദേശാനുസരണം ക്ഷേത്ര മേൽശാന്തി കൃഷ്ണയമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിലെ മകരഭരണയാളും ആദ്യ വെള്ളിയാഴ്ചയുമായ 2024 ജനുവരി 19 വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്ന അഷ്ടതിരുവ്യ ഇടമതി ഹോമത്തോടുകൂടി ആരംഭിക്കുക. പ്രാർത്ഥനകൾക്കും ശേഷം ശ്രീമാൻ ധന്വന്തരൻ വൈദ്യരുടെ പ്രഭാഷണത്തോടുകൂടി രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്ന കട്ടിളവപ്പ് കർമ്മം നിർവഹിക്കുന്നതാണ്. തുടർന്ന് 1 മണി മുതൽ ഭക്തർക്കായിട്ടുള്ള അന്നദാനം വഴിപാടായി നടത്തപ്പെടുകയാണ്. രാവിലെ 6 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ആരംഭിക്കുന്ന പൂജകൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം ധന്വന്തരൻ വൈദ്യരുടെ പ്രഭാഷണം നടക്കും. 11:30 കട്ടിളവയ്പ്പ് ചടങ്ങ് നടക്കും. 1 മണി മുതൽ പ്രസാദമൂട്ടം നടക്കുമെന്ന നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് ലിജു പമ്പാവാസൻ, ക്ഷേത്രം സെക്രട്ടറി രാജേഷ് നാരായണൻ, നിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി അനിൽകുമാർ കല്ലേട്ട, ട്രഷറർ കെ കെ ബാബു കല്ലൂരാത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2021-23 2022-24 ബാച്ചുകളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. കട്ടപ്പന DSP VA നിഷാദ് മോൻ പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് മുഖ്യാതിഥിയായിരുന്നു. നിയമത്തെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി വിദ്യാലയങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇന്നത്തെ യുവതി യുവാക്കളെ കാര്യപ്രാപ്തിയും രാജ്യസ്നേഹവും പൗരബോധവും സേവന സന്നദ്ധതയുമുള്ള വ്യക്തികളാക്കി വളർത്തിയെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്വമേധയാ അച്ചടക്കവും സേവന മനോഭാവവും നിയമങ്ങളോടുള്ള വിധേയത്വവും അനുവർത്തിക്കുന്ന വ്യക്തികളായി കുട്ടികൾക്ക് മാറാൻ പരിശീലനത്തിലൂടെ കഴിയുന്നു. മേരികുളം സെന്റ് മേരീസ് സ്കൂളിൽ 88 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡ് പൂർത്തിയാക്കിയത്. നയിക്കുന്നത് പ്ലട്ടൂൺ കമാൻഡർ മാസ്റ്റർ ഏബൽ പിച്ചു. 4 പ്ലട്ടൂൺ സെന്റ് മേരീസ് സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൻ്റെതാണ്. നയിക്കുന്നത് പ്ലട്ടൂൺ കമാൻഡർ മാസ്റ്റർ ജോൺ ബി ഗേക്കാം. പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡ് കുമാരി നേഹ ജോബിൻ മാർച്ച് പാസ്റ്റിന് നേതൃത്വം നൽകുന്നു. 1 പ്ലട്ടൂൺ സെന്റ് മേരീസ് HS സൂപ്പർ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൻ്റെതാണ്. നയിക്കുന്നത് പ്ലട്ടൂൺ കമാൻഡർ കുമാരി ആസ്ലിൻ പീറജി. കട്ടപ്പന DYSP VA നിഷാദ് മോൻ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. വളരെ മനോഹരമായ ഒരു പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്നത്തെ ഇവിടുത്തെ SPC കുട്ടികൾ കാഴ്ചവെച്ചത്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഒരു പോലീസ് സേനയുടെ പാസിംഗ് ഔട്ട് പരേഡിനെ വെല്ലുന്ന രീതിയിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഗ്രൗണ്ടും എല്ലാം വളരെ മനോഹരമായി സജ്ജീകരിച്ച് നല്ല ഒരു പരേഡ് കാഴ്ചവെക്കാൻ അവിടുത്തെ കുട്ടികൾക്ക് സാധിച്ചു. അത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ഓഫീസേഴ്സുണ്ട്, അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്, ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ എല്ലാവരും വളരെയധികം അഭിനന്ദനം അറിയിക്കുന്നു ഈ അവസരത്തിൽ. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് മികച്ച കേഡറ്റുകളെ അനുമോദിച്ചു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ചെറി, ജില്ലാ പ്രോജക്ട് ഓഫീസർ SR സുരേഷ് ബാബു, സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളമ്പള്ളി, ഹെഡ്മിസ്ട്രസ് ത്രേസ്യാമ ഫിലിപ്പ്, ഉപ്പുതറ സർക്കിൾ ഇൻസ്പെക്ടർ നാസർ CK, PTA പ്രസിഡന്റ് റോയി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. വണ്ടൻമേട് MES ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും SPC പാസിംഗ് ഔട്ട് പരേഡും January 20 ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി MB അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യാതിഥിയായിരിക്കും. ഇടുക്കി MB അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നിർമ്മാണം പൂർത്തിയാക്കിയ ഓപ്പൺ എയർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ വാർഷികവുമാണ് നടക്കുന്നത്. സ്കൂളിന്റെ 20 വർഷം പൂർത്തിയാവുന്ന 20 വാർഷികം ഈ വരുന്ന ശനിയാഴ്ച 20 നടത്തിയാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട MP ഡീൻ കുര്യാക്കോസ് അവരുടെ MP ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഓപ്പൺ സ്റ്റേജ്
അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും സമർപ്പണവും ഇതോടൊപ്പം തന്നെ ഈ വേദിയിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ വർഷത്തെ SPC ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡും സ്കൂളിൽ പുതുതായി അനുവദിച്ച് കിട്ടിയ ഹയർ സെക്കൻഡറിയിൽ അനുവദിച്ച് കിട്ടിയ റേഞ്ചേഴ്സ് യൂണിറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും അത് ബഹുമാനപ്പെട്ട MP നിർവഹിക്കും. സ്റ്റുഡൻസ് പോലീസ് പദ്ധതിയുടെ 2022-24 ബാച്ചിലെ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ MP ഡീൻ കുര്യാക്കോസ് അഭിവാദ്യം സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഫിറോസ് CM, ഹെഡ്മിസ്ട്രസ് മായാ വസുന്ധര ദേവി, PTA പ്രസിഡന്റ് ഷുജി മാത്യു, റിയാസ് S, അഷ്റഫ് PH, റഷീദ് PP തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചിയാർ നെരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂൾ സപ്തതി നിറവിൽ. ഇതിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂളിന്റെ 69th വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും 20 ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. PG ദിവാകരൻ നായരുടെ പേരിൽ ഏർപ്പെടുത്തിയ എൻഡോൾമെന്റിന്റെ ഉദ്ഘാടനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് നിർവഹിക്കും. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കായിക അധ്യാപകൻ സുരേഷ് ബാബുവിന് യാത്രയപ്പും നൽകും. സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹകരണത്തോടെ സൗജന്യ തൊഴിൽ പരിശീലന പദ്ധതിക്ക് കുമളിയിൽ തുടക്കം കുറിച്ചു. YMCയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന പദ്ധതിയിൽ 24 വരെ രജിസ്റ്റർ ചെയ്യാനാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹകരണത്തോടെ കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ മേൽനോട്ടത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗസല്യ യോജന പദ്ധതിയുടെ ഭാഗമായി 6 നീണ്ടു നിൽക്കുന്ന സെക്ടർ സ്കിൽ കൗൺസിൽ സർട്ടിഫിക്കറ്റോടുകൂടി തികച്ചും സൗജന്യമായുള്ള പരിശീലന പരിപാടിയാണ് കുമളി YMCA സഹകരണത്തോടെ ISAF ഒരുക്കുന്നത്. ബാങ്കിംഗ്, സാമ്പത്തിക സേവനം, ഇൻഷുറൻസ് എന്നീ മേഖലകളിലാണ് പരിശീലനം നൽകുക. 4 ക്ലാസ് റൂം ട്രെയിനിങ്ങിന് ശേഷം 2 ഓൺ ദി ജോബ് ട്രെയിനിങ്ങും ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. 4 തൃശ്ശൂരുള്ള വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ISAF ഫൗണ്ടേഷൻ്റെ ട്രെയിനിങ് സെൻറ്ററിലാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്ലാസ് റൂം ട്രെയിനിങ് 4 ഉണ്ടെങ്കിൽ അടുത്ത 2 ഓൺ ദി ജോബ് ട്രെയിനിങ് ആയിരിക്കും. അപ്പം അതിനുശേഷം ISAF അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഈ ട്രെയിനീസിനെ അബ്സോർബ് ചെയ്യുകയും അവർക്ക് ജോലി നൽകുകയും ചെയ്യും. അപ്പം ഇതാണ് YMCA ഇവിടെ ഏറ്റെടുക്കുമ്പോൾ YMCA പഞ്ചായത്തിലെ CDS ഒക്കെ ആയിട്ട് ചേർന്നുകൊണ്ടാണ് അതിൻ്റെ ഒരു സെലക്ഷൻ നമ്മൾ വരുന്നത്. +2 അല്ലെങ്കിൽ ബിരുദവും ആണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത. +2 ആണ് മിനിമം, പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള കോഴ്സ് നടത്തുമ്പോൾ ബിരുദധാരികൾ വരാറുണ്ട്. അപ്പം അവരെ ഒരു പ്രിലിമിനറി ആയിട്ടുള്ളൊരു സ്ക്രീനിങ് നടത്തിയതിന് ശേഷം ഞങ്ങൾ 30 പേരടങ്ങുന്ന ഒരു ബാച്ചിനെയാണ് ആദ്യമായിട്ട് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 24 ജനുവരി 24 ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. +2 അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമോ 20-29 ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. January 24 വരെ 9496572209 എന്ന നമ്പറിൽ വിളിച്ചോ നേരിട്ടോ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ YMCA ഭാരവാഹികളായ മാമൻ ഈശോ, സനൽ മത്തായി, TT തോമസ് എന്നിവർ പങ്കെടുത്തു. കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലബകടയിൽ നിന്നും പള്ളിക്കവലയിലേക്ക് മാരത്തോൺ സംഘടിപ്പിച്ചു. മെരിയൻ കോളേജ്, JPM കോളേജ്, കാഞ്ചിയാർ സെന്റ് മേരി സ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികൾ മാരത്തോണിൽ പങ്കാളികളായി. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. യുവത്വത്തെ കാർന്നു തിന്നുന്ന മാരക രോഗമായി ലഹരി മാറിയിരിക്കുകയാണ്. ലഹരി സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കേണ്ടത് അത്യാവശ്യ ഘടകമാണെന്നും യുവത്വം ഇതിൽ നിന്നും പിന്തിരിയണമെന്നും സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. സമൂഹത്തിലുണ്ടാകേണ്ട എല്ലാ കഴിവുകളെയും കാർന്നു തിന്നുന്ന ഈ ലഹരിയുടെ ഉപയോഗം ഈ ലോകത്തിൽ നിന്നും മാറ്റുന്നതിൻ്റെ ഭാഗമായി, നമ്മുടെ ഗ്രാമത്തിൽ നിന്നും മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സന്ദേശം അറിയിക്കുന്നതിനാണ് ഈ കൂട്ടയോട്ടം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനായി മുന്നോട്ട് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ യുവത്വങ്ങളാണ്. നാളെ അവരിലൂടെ വേണം നമ്മുടെ രോഗം നമ്മളെ അറിയാൻ, അവരിലൂടെ വേണം നമുക്ക് നാളെ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ കാണാൻ, അവരിലൂടെ വേണം നമ്മുടെ അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ. അതുകൊണ്ടാണ് യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടി കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രവും ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ 2 കോളേജുകളും സംയുക്തമായി സംഘടിപ്പിച്ചത്. കാഞ്ചിയാർ PHSC യുടെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ മാരത്തോൺ സംഘടിപ്പിച്ചത്.
കുട്ടിക്കാനം മരിയൻ കോളേജിലെ രണ്ടാം വർഷ സോഷ്യൽ സർവീസ് ടീമും GAPM കോളേജിലെ NSS ടീമും ചേർന്നാണ് ലഹരിക്കെതിരെ മാരത്തോൺ സംഘടിപ്പിച്ചത്. ലബക്കടയിൽ നിന്നും പള്ളിക്കവലിയിലേക്കായിരുന്നു മാരത്തോൺ. ലബക്കടയിൽ കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് ലഹരിക്കെതിരെ പ്രതിജ്ഞയുമെടുത്തു. കാഞ്ചിയാർ പള്ളിക്കവലിയിൽ ലഹരിക്കെതിരെ ചിത്ര പ്രദർശനവും നടന്നു. മാരത്തോൺ പള്ളിക്കവലിയിൽ എത്തിയപ്പോൾ കാഞ്ചിയാർ സെന്റ് മേരി സ്കൂളിലെ കുട്ടികളും പങ്കാളികളായി. മാരത്തോണിന്റെ ഉദ്ഘാടന യോഗത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു. സന്ധ്യാ ജയൻ, GAPM കോളേജ് മാനേജർ ഫാദർ എബ്രഹാം പാനിക്കുളങ്ങര, പ്രോഗ്രാം ഓഫീസർ സ്നേഹ ജോർജ്, ഷീജ MR, അനീഷ് ജോസഫ്, ദിലീപ് PK എന്നിവർ പങ്കെടുത്തു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ രാത്രികാലങ്ങളിൽ ഉദ്യോഗസ്ഥർ മദ്യപാനം നടത്തുന്നുവെന്ന ആരോപണം. രാത്രിയിൽ ഓഫീസ് തുറന്നു കിടക്കുന്നത് കണ്ട് പൊതുജനങ്ങൾ അന്വേഷിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ ധിക്കാരപരമായി കയർത്ത് സംസാരിച്ചെന്നും പരാതിയുണ്ട്. വിഷയത്തിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലാണ് ഓഫീസിനുള്ളിൽ രാത്രികാലങ്ങളിൽ ഉദ്യോഗസ്ഥർ മദ്യപാനം നടത്തുന്നുവെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. രാത്രി വൈകി പഞ്ചായത്ത് ഓഫീസ് തുറന്നു കിടക്കുന്നതും കോമ്പൗണ്ടിൽ നിരവധി വാഹനങ്ങൾ കിടക്കുന്നതും കണ്ട പ്രദേശവാസികളും വ്യാപാരികളും വിവരം തിരക്കാൻ പഞ്ചായത്ത് ഓഫീസിലെത്തി. ഈ സമയം ജീവനക്കാർ ധിക്കാരപരമായി സംസാരിച്ചെന്നാണ് പരാതി. മൃഗാശുപത്രി ജീവനക്കാർ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും പോലീസ് എത്തുന്നതിന് മുൻപേ ചിലർ ഓഫീസിന്റെ പിൻവശത്തുകൂടി രക്ഷപ്പെട്ടുവെന്നും ആരോപണമുണ്ട്. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ സ്ഥിരം നടത്തുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്, വേറെ ഒന്നുമില്ല. തുടർന്ന് ഉപ്പുതറ പോലീസിനെ വിളിച്ചറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ പഞ്ചായത്ത് ഓഫീസിൽ വരികയും ആ സമയം കൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥനെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാർ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും പുറകുവശത്തോടുകൂടി വാഹനങ്ങളിൽ കയറി പോയി. തുടർന്ന് രണ്ട് സ്റ്റാഫുകൾ മാത്രം ഉണ്ടായിരുന്നു. അവരോട് 5 മണിക്ക് ശേഷം പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്യുവാൻ എന്തെങ്കിലും പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പെർമിഷൻ ഇല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി അനുവാദമില്ല, ഇവിടെ കിടക്കുന്ന വാഹനങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല, അങ്ങനെ നിലപാടാണ് അവർ സ്വീകരിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് 5 മണി കഴിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല പഞ്ചായത്ത് സ്റ്റാഫുകൾ പറഞ്ഞത് 5 മണിക്ക് ശേഷം ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള അവകാശമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കഴിഞ്ഞ മാസങ്ങളോളം ഈ പഞ്ചായത്തിൻ്റെ സ്റ്റാഫുകൾ 5 മണിക്ക് ശേഷം ഇവിടെ കൂടുകയും അതോടൊപ്പം തന്നെ വിവിധ പഞ്ചായത്തിൽ വിവിധ വെറ്റിനറി സർജന്മാർ, അവരുടെ ഓഫീസ് ഉദ്യോഗസ്ഥമാർ, കൃഷി ഓഫീസ് ഉദ്യോഗസ്ഥമാർ, അങ്ങനെ എല്ലാവരും ഇവിടെ കൂടുകയും ഇവിടെ ഒരു ബാറിൻ്റെ അന്തരീക്ഷമാണ്. രാത്രിയിൽ പോലീസ് എത്തിയാണ് പഞ്ചായത്ത് ഓഫീസ് അടച്ച് ഉദ്യോഗസ്ഥരോട് പോകാൻ ആവശ്യപ്പെട്ടത്. നിലവിൽ വിഷയത്തിൽ പോലീസ് കേസോ മറ്റു നടപടിയോ സ്വീകരിച്ചിട്ടില്ല. അതേസമയം പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഉദ്യോഗസ്ഥരുമെല്ലാം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ജോലിക്കായിട്ടാണ് പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ രാത്രിയിൽ ഉണ്ടായിരുന്നതെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൽകുന്ന വിശദീകരണം. കട്ടപ്പന വെള്ളയാങ്കുടി വെട്ടിക്കുഴക്കവല റോഡരികിൽ മാലിന്യ നിക്ഷേപം വ്യാപകം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് റോഡരികിൽ തള്ളിയിരിക്കുന്നത്. റോഡരികിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കട്ടപ്പന വെള്ളയാങ്കുടി വെട്ടിക്കുഴക്കവല റോഡരികിലാണ് വലിയ തോതിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക്, തെർമോകോൾ, ഉപയോഗശൂന്യമായ വസ്തുക്കൾ, മത്സ്യ അവശിഷ്ടങ്ങൾ തുടങ്ങി ഇവിടെ തള്ളിയിട്ടുണ്ട്. റോഡ് വശങ്ങൾ കാടുമൂടിക്കിടക്കുന്നതിന്റെ മറവിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു വീട്ടിൽ സകല സാധനമുണ്ട്, ചെരുപ്പ് തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും വേസ്റ്റ് എടുക്കുന്ന സാഹചര്യമാണ്. ഈ റോഡ് കംപ്ലീറ്റും ക്യാമറ നിരീക്ഷണത്തിൽ നിന്നൊക്കെ ബോർഡുണ്ട്, ക്യാമറ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതുപോലെ വേസ്റ്റ് ഇടുന്ന ഈ കട്ടപ്പനയിലെ മുനിസിപ്പാലിറ്റിയിലെ സകല ചെയർമാൻമാരും കൗൺസിലർമാരും അറിയേണ്ട ഒരു കേസാണ്. ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഈ വഴിക്കൂടെ ദുർനടപ്പിന് പോലും വരുന്നവർക്ക് പോലും വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞിട്ടിപ്പം അത് സ്മെല്ല് കാരണം ഇതിൻ്റെ കൂടെ നടക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇതുപോലെ കൊതുക് പെരുകുന്നില്ല, കരച്ചട്ടി വരെ ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഗ്ലാസ്, കുപ്പി, കുഞ്ഞു പിള്ളേർക്ക് ഉപയോഗിക്കുന്ന സ്നഗി വരെ ഇവിടെ കൊണ്ടായിട്ടേക്കാണ്. ഭയങ്കര അതൊരു ശരിയായ നടപടിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ അധികാരികൾ ഇതിനെ നേരെ കണ്ണു തുറക്കണം. ഇവിടെ കുറേ ചപ്പ് കൊണ്ട് വെട്ടിയിട്ടേക്കുന്നില്ല. ചപ്പൊക്കെ ഇന്ന് നമ്മൾ സ്വയം നമ്മുടെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് തൊഴിലുറപ്പ് കൊടുക്കുന്നുള്ളൂ. ഈ റോഡിൻ്റെ സൈഡിലും വെട്ടി മാറ്റിയിട്ട് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഇത്രയും കൂമ്പാരം ഇവിടെ കിടക്കുകയില്ല. നിങ്ങൾ കാണാമെന്നാണ് ഇതുണ്ടോ? എന്തെല്ലാം സാധനം ധർമ്മക്കുളം ഒരിക്കലും ദ്രവിക്കാത്ത ധർമ്മക്കുളൊക്കെയാണ് കിടക്കുന്നത്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ കൂടെ നടന്നില്ല, മീൻ വെട്ടിയ വേസ്റ്റ് വരെ ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് നമ്മുടെ മുൻപും ഈ ഭാഗത്തും കട്ടപ്പന ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപവും മാലിന്യ നിക്ഷേപം പതിവായിരുന്നു. മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം നിമിത്തം വഴിയാത്രികർ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. പിന്നീട് നഗരസഭയുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും ഇടപെടലിലൂടെ റോഡരികിലെ കാടുപടലം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുകയും മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി പിഴ ചുമത്തുകയും ചെയ്തു. ഇതോടെ ഇവിടെ മാലിന്യ നിക്ഷേപത്തിന് അറുതി വന്നെങ്കിലും പിന്നീട് അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെയാണ് വീണ്ടും മാലിന്യ നിക്ഷേപം തകൃതിയായിരിക്കുന്നത്. പ്രദേശം ക്യാമറ നിരീക്ഷണത്തിലെന്ന് ബോർഡും ഇവിടെ പ്രഹസനമായി സ്ഥാപിച്ചിട്ടുണ്ട്.
നഗരസഭയും ആരോഗ്യ വിഭാഗവും പ്രശ്നത്തിൽ കാര്യക്ഷമമായി ഇടപെടണമെന്നും കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിഎസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. അമേരിക്കൻ ഗവേഷണ വിദ്യാർത്ഥികൾ മലങ്കര എസ്റ്റേറ്റിലെ പൈനാപ്പിൾ തോട്ടം സന്ദർശിച്ചു. കേരളത്തിലെ വിവിധ കൃഷിരീതികളെക്കുറിച്ചും കർഷകരെക്കുറിച്ചും പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. അമേരിക്കയിലെ അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹോർട്ടിക്കൾച്ചർ ഗവേഷണ വിദ്യാർത്ഥികളാണ് പഠന സന്ദർശനത്തിന്റെ ഭാഗമായി മലങ്കര അണക്കെട്ടിന് സമീപത്തെ പൈനാപ്പിൾ തോട്ടത്തിലെത്തിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 14 പേർ സംഘത്തിലുണ്ടായിരുന്നു. കൃഷിയിടത്തിലെത്തിയ വിദ്യാർത്ഥി സംഘം കർഷകരിൽ നിന്നും കൃഷിരീതികളെക്കുറിച്ചും അവയ്ക്കായി അവലംബിക്കുന്ന മാർഗങ്ങൾ, സംസ്കരണം, വിപണി കണ്ടെത്തൽ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി ചോദിച്ച് മനസ്സിലാക്കി. കേരളത്തിലെ സ്ഥലങ്ങളും കാർഷികവിളകളും ഏറെ കൗതുകവും താല്പര്യവും ഉണർത്തിയതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. I chose to come to India because I've never been out of America, so this was a completely new experience for me. I've always wanted to travel to India. I've had some friends travel and they said it's a beautiful place. So, and in Iowa where we're from, it's all corn and soybeans, so there's no pineapple production, no bananas, no coconuts, none of this. So it was all completely new to me, and it was awesome to come here and learn all the different parts about the agriculture. All the farmers have been so nice, treated us so well, so hospitable, and just it's so green, it's so beautiful here and so warm. In Iowa, it's a very rural, a lot of corn and soybeans that are being grown. Two of my friends from college are from India, so they really encouraged me to go on this trip, and after coming here, I don't regret it whatsoever. Kind of like what Emily said, being able to learn about all the different aspects of cultivation of pineapple, banana, cocoa, all of those crops is just honestly amazing because we don't have that in the States at all, really. And being able to learn about that in our class and compare it to the actual production has been amazing so far. പ്രൊഫസർമാരായ അജയ് നായർ, ആലിസൺ റോബർട്ട്സൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ എത്തിയത്. സംഘത്തിലുള്ള കുറ്റിപ്പുറം സ്വദേശിയായ അജയ് നായർ കഴിഞ്ഞ 21 വർഷമായി അയോവ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. ഞങ്ങൾ ഒരു 12 പിള്ളേരായിട്ട് അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി യുഎസിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടുന്ന് ഒരു 15 ദിവസത്തിന് നാട്ടിലേക്ക് വന്നതാണ്. ഈ അണ്ടർ ഗ്രാജുവേറ്റ്സ്, ഈ പിള്ളേർ ഹോർട്ടിക്കൾച്ചർ ഗ്രാജുവേറ്റ്സ് ആണ്. ചിലർ എഗ്രോണമി പഠിക്കുന്നു, ചിലർ ഇൻ്റർനാഷണൽ അഗ്രികൾച്ചർ പഠിക്കുന്നു. അവർ ഈ നാട്ടിൽ വന്നിട്ട്, നമ്മുടെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലത്തെ കൃഷി, അതായത് ഇവിടുത്തെ ക്രോപ്സ് മനസ്സിലാക്കുക. ഈ പല ക്രോപ്സ് ഇവിടെ ഗ്രോ ചെയ്യുന്നത് യു എസിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പൈനാപ്പിൾ ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ടീ ആയി, കോഫി ആയി, അതൊന്നും അവർക്ക് അവരെ എക്സ്പീരിയൻസ് ഇല്ല. വാനില, അപ്പോൾ അതൊക്കെ പഠിക്കാനും അതിൻ്റെ കൃഷി എങ്ങനെ ചെയ്യുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ക്രോപ്പ്, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിള്ളേർ ഇവിടെ വന്നിരിക്കുന്നത്. എറണാകുളത്തെ പൊക്കാളി കൃഷി, നെല്ല്, മൂന്നാറിലെ തേയിലത്തോട്ടം, കുമളിയിലെ ഏലം എസ്റ്റേറ്റ് എന്നിവയും ഇതിനോടകം സംഘം സന്ദർശിച്ചു കഴിഞ്ഞു. 2023 ഡിസംബർ 31 കേരളത്തിലെത്തിയ സംഘം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് 15 തിരികെ മടങ്ങും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിഎസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിഎസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്കാലയിലെ വിവരം. ആകുലോട്ട് 154, വിൽപ്പനയ്ക്ക് വന്നത് 28,358, വിൽപ്പന നടന്നത് 25,583, കൂടിവില 2,230, ശരാശരി വില 1,604. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 580 രൂപ, ഏലം കൂടിയ വില 1,600, ഏലം ശരാശരി വില 1,400. കാപ്പിപ്പരിപ്പ് 240, ഗ്രാമ്പു 1,000, കൊക്കോ 50, റബ്ബർ 150. സ്വർണം വെള്ളി വിപണി.
സ്വർണം ഗ്രാമിന് 5,740 രൂപ, വെള്ളി 75. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏകീകൃത കുർബാന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് മാറ്റാവുന്ന ഒന്നല്ല ആരാധനാക്രമം. സഭയ്ക്ക് കൃത്യമായ ചട്ടക്കൂടുകളുണ്ടെന്നും മാർച്ച് ബിഷപ്പ്. കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ നാളെ രാജിവെക്കും. പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ചാണ് തീരുമാനമെന്ന ചെയർപേഴ്സൺ. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷമാണ് രാജിവെക്കുന്നതെന്നും ഷൈനി സണ്ണി ചെറിയാൻ. കാഞ്ചാറിലെ മലയോര ഹൈവേ നിർമ്മാണത്തിലെ തടസ്സവുമായി ബന്ധപ്പെട്ട വിഷയം ജില്ലാ കളക്ടറെ ധരിപ്പിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നത്. സ്വകാര്യ വ്യക്തി സ്ഥലം വിട്ടു നൽകാത്തതിനെ തുടർന്ന് പാലാക്കടയിൽ 200 മീറ്ററോളം ഭാഗത്തെ നിർമ്മാണം ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിയതോടെ DYFA ജനുവരി 20 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ചിരിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ ഇടുക്കിയിൽ നിന്ന് 6,000 യുവാക്കളെ അണിനിരത്തുമെന്ന നേതാക്കൾ. മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത് ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.